ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ ഒരിക്കൽ കൂടി ദൈവം നമുക്ക് അസുലഭമായിരിക്കുന്ന സന്ദർഭം ഒരുക്കുകയാണ്. ഈ നല്ല സമയത്ത് കർത്താവുമായിട്ടുള്ള ഹൃദയാടുപ്പം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ ധന്യരാക്കും, നമ്മളെ വിലയേറിയവരാക്കും. വേദപുസ്തകവും ദൈവത്തിൻ്റെ വചനവും നമ്മളെ ദൈവത്തോട് ഒരുപാട് അടുപ്പിക്കുന്നു. ആ ഹൃദയമടുപ്പം നമ്മളെ പുതിയ ജീവിതത്തിൻ്റെ ഉടമയാക്കി തീർക്കുകയും നിരാശകളിൽ നിന്ന് പ്രത്യാശയിലേക്ക് ദൈവം നമ്മളെ മാറ്റിപ്പാർപ്പിക്കുകയും ഏറിയ ബലം കൊണ്ട് നമ്മളെ അരമുറുക്കുകയും ജീവിക്കാൻ വേണ്ടതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്ന് ശക്തീകരിക്കുകയും ചെയ്യുവാൻ തിരുവചന ധ്യാനം, വചന പഠനം, വചന വായന, വചനമനുസരണം എല്ലാം ആ വിധത്തിൽ നമ്മളെ ഒത്തിരി ധന്യമാക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നതിനേക്കാൾ മുമ്പ് മഹാദൈവവും രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെ, സർവാധികാരിയായ പരിശുദ്ധ ദൈവത്തെ മനം നിറഞ്ഞ് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് വാഴ്ത്തിക്കൊണ്ട് ഒപ്പം വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ അഭിവാദന വന്ദനങ്ങൾ അറിയിച്ച് തിരുവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 17:15 ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്തുകൊണ്ടാണ്. രണ്ട് രാജാക്കന്മാർ 17:15 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവൻ്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത നിയമത്തെയും ദൈവം അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അടുത്ത വാക്ക്, അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച അപജയങ്ങളും പരാജയങ്ങളും വീഴ്ചകളും വിശുദ്ധ ബൈബിളിൽ ദൈവം വളരെ പരത്തി എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാർ എന്തിനാണ് ഇസ്രായേൽ മക്കൾക്ക് വന്ന തകർച്ച, വീഴ്ച, അതിൻ്റെ കാരണങ്ങൾ ഇത്ര കൃത്യമായി ബൈബിളിൻ്റെ പഴയ എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാർ പറയുന്നുണ്ട്. നമുക്കൊരു മുന്നറിയിപ്പാണ്, നമുക്ക് ദൈവമായ കർത്താവ് ഇതൊക്കെ ഒരു സൂചന തരികയാണ്. വീണവരെ നമ്മളെ കാണിച്ചു തരുന്നത് അവരെ അപഹസിക്കാനോ പരിഹസിക്കാനോ അല്ല, പിന്നെയോ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, തകർന്നു പോകാം. അതുകൊണ്ട് ഇന്ന ഇന്നർക്കൊക്കെ സംഭവിച്ചത് നിനക്കും നിൻ്റെ പിള്ളേർക്കും സംഭവിക്കരുത്, നിൻ്റെ ജീവിതം അങ്ങനെ ആകരുത്. അതിനു വേണ്ടി ചിലരെ വേദപുസ്തകത്തിനകത്ത് ദൈവം നാട്ടി നിർത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഒരുപാട് പരാജയങ്ങൾ വേദപുസ്തകത്തിൽ ഒത്തിരി സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിരിക്കുന്നതെല്ലാം ഇസ്രായേലിനെ മോശമായി ചിത്രീകരിക്കാനല്ല, നമുക്ക് ഒരു മുന്നറിയിപ്പിനും നമ്മുടെ തീരുമാനം ദൈവസന്നിധിയിൽ നന്നായിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇവിടെ ഇതാ, ഇസ്രായേലിൻ്റെ ഒരുപാട് കുറ്റങ്ങൾ, യഹൂദന്മാരുടെ ഒരുപാട് പോരായ്മകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഇസ്രായേൽ ജനം വ്യർത്ഥന്മാരായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? വ്യർത്ഥന്മാരായി തീരാൻ കാരണം അവർ പോയി താമസിച്ച സ്ഥലമോ അവർ വളർന്ന പശ്ചാത്തലമോ അവർ കഴിച്ച ആഹാരമോ അവരുടെ അയൽവക്കക്കാരായി താമസിച്ച ആളുകളോ ഒക്കെ ആണോ എന്ന് ചോദിച്ചാലാണ്. പക്ഷേ അവരെ കുറ്റം പറയാൻ ദൈവം സമ്മതിക്കുന്നില്ല. കാരണം ഇവർ വ്യാജത്തെ പിന്തുടർന്നു, വ്യർത്ഥന്മാരായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളാണെങ്കിൽ ദ ഫോളോയിഡ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ നേഷൻസ് ആൻഡ് ബിക്കം മീനിങ്ലെസ് ദംസെൽവ്സ് എന്ന് പറഞ്ഞാൽ, ഇവർ ചുറ്റും കിടക്കുന്ന ജാതികളുടെ ലൈഫ് സ്റ്റൈല് പിന്തുടർന്നു. അതുകൊണ്ട് ഇവർക്കെന്തു പറ്റി? ജാതികളുടെ ലൈഫ് സ്റ്റൈല് പിന്തുടർന്നപ്പോൾ ഇവരുടെ ലൈഫ് മീനിങ്ലെസ്സായിപ്പോയി. മീനിങ്ലെസ്, അർത്ഥമില്ലാത്തത്, അതാണ് വ്യർത്ഥന്മാരായി തീർന്നു എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, അർത്ഥമില്ലാത്ത ജീവിതം. എന്നെ ആ വാക്കാണ് ഇന്ന് ഏറെ ചിന്തിപ്പിച്ചത്. ജീവിതത്തിന് അർത്ഥമില്ലാതെ പോവുക. ജീവിതത്തിന് അർത്ഥമുണ്ടോ? പിന്നെ കുടുംബജീവിതത്തിന് അർത്ഥമുണ്ടോ? ഏറെ. എന്താ ജീവിതത്തിൻ്റെ അർത്ഥം? കുറേ കാലം തിന്നും കുടിച്ചും കഷ്ടമാണെങ്കിലും നഷ്ടമാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും കൊണ്ടും സഹിച്ചും തട്ടിയും മുട്ടിയും ജീവിച്ച് തീർക്കുക എന്നുള്ളതാണോ ജീവിതത്തിൻ്റെ അർത്ഥം? ഏറെ അർത്ഥമുള്ളൊരു ജീവിതമാണ് ദൈവം മനുഷ്യന് സമ്മാനിച്ചിരിക്കുന്നത്. അർത്ഥം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? വളരെ മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക രീതിയിൽ ജീവിച്ചിട്ട് കഥയുണ്ടെന്ന് പുറകെ വരുന്നവർക്ക് തോന്നണം.
അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിത്തീരണം. അതിന് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണം. നമ്മൾ 80 കൊല്ലം അവിടെ ജീവിച്ചു. ആ ജീവിതം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി, അതാണ് അർത്ഥം എന്ന് പറയുന്നത്, മീനിങ് എന്ന് പറയുന്നതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ നമ്മുടെ ജീവിതം തീർക്കരുത്. നമ്മൾ എന്തിനെ പിന്തുടരുന്നു, എന്തിനെ ഫോളോ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നമുക്ക് ബോധിച്ചതുപോലെ ജീവിക്കുമ്പോഴല്ല ജീവിതം പൂർണ്ണമാകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം, അതിനി ഞാൻ മാറിയല്ല, എന്നെ മാറ്റാൻ കഴിയല്ല, അതിനി എന്നോട്, അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റില്ല. മറ്റുള്ളവരുടെ നടുവിൽ അർത്ഥപൂർണമായിരിക്കുന്നൊരു ജീവിതം കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ പിന്തുടരുന്നു, എന്ത് പിന്തുടരുന്നു എന്നത് അതിപ്രധാനമാണ്. ഇസ്രായേൽ മക്കൾ ചെന്നു പാർത്ത ദേശത്ത് ജാതികളുടെ അവരെ കണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ പിന്തുടർന്നു. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഓരോ ദേശത്തും ഓരോ രീതിയാണ്, ഓരോ പ്രത്യേക വിഭാഗത്തിനും ഓരോ രീതിയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ, നമുക്കറിയാവുന്നതാണത്. പക്ഷേ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ്. അവരെല്ലാം ചെയ്തും എല്ലാം പറഞ്ഞും എങ്ങനെയും കളിച്ചും ചിരിച്ചും ജീവിക്കുന്ന അവരുടെ ലൈഫ് സ്റ്റൈലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആരെയെങ്കിലും പിന്തുടർന്നാൽ, ആരെയെങ്കിലും കണ്ട് അതുപോലെ നടന്നാൽ, ഇവരെ പോലെ ആകണം അവരെ പോലെ ആകണം എന്ന് പറഞ്ഞ് നടന്നാൽ നമ്മൾ അവരെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ പോയാൽ നമുക്ക് അർത്ഥമില്ലാതെയാവും. നമ്മുടെ മക്കൾ എൻ്റെ അമ്മ ജീവിച്ചതുകൊണ്ട് അർത്ഥമുണ്ടായി എന്ന് പറയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവർ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ ഇത്രയും നാളും, ഞാനൊരു വാക്ക് ഉപയോഗിച്ചോട്ടെ, പിള്ളേർ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് പലരും നെഞ്ചുരുകി പറഞ്ഞിട്ടുള്ള അതേ വാക്ക്, നിങ്ങൾ ഇത്രയും നാളും ജീവിച്ചിട്ട് എന്തോ ചെയ്തെന്നാണ് ഈ പറയുന്നത്, എന്തോ ഉണ്ടാക്കിയെന്നാണ് ഈ പറയുന്നേ, ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥമില്ലാതെ പോയി, അവർക്ക് കാണാനൊന്നുമില്ലാതെ പോയി. പ്രാർത്ഥനയുടെ മറുപടിയൊക്കെ എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ചില മറുപടിയൊക്കെ താമസിക്കും എന്നറിയാം. കാത്തിരുന്നെങ്കിലേ ചില കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ 10, 15, 20 വർഷം ഈ പ്രാർത്ഥന എന്നും പറഞ്ഞ് വീട്ടിൽ പോലും ഇരിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് പോലും ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കാതെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഹനിച്ചുകൊണ്ട് നമ്മൾ അവരെയും കൂടി പിടിച്ചിരുത്തി ഇത്ര കർക്കശമായിട്ടൊരു നയത്തിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചും ഈ വക കാര്യങ്ങളെ ശീലിപ്പിച്ചിട്ടും പറയത്തക്ക അർത്ഥമൊന്നും അവർക്ക് കാണാൻ പറ്റാതെ വരുമ്പോൾ അവർ ചോദിക്കുക, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, അങ്ങനെ പ്രാർത്ഥിച്ച് ഉള്ളതും കൂടി ഇല്ലാതായല്ലോ എന്നവർ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? മീനിങ്ലെസ് ആയില്ലേ? ഈ വേദപുസ്തകത്തിനകത്ത് എല്ലാറ്റിനും ഒരു മീനിങ് ഉണ്ട്. 10 കൊല്ലം ദൈവത്തെ വിശ്വസിച്ച് സ്നേഹിച്ച് ജീവിച്ചാൽ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ഒരർത്ഥം ജീവിതത്തിനുണ്ടാവും. ദൈവം പറയുന്നത് പോലെ ലോകക്കാരെ കണ്ടല്ല, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിച്ചാൽ ആ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവും. അപ്പോൾ അർത്ഥമില്ലാത്ത ജീവിതമായി പോകാൻ, വ്യർത്ഥമായി പോകാൻ ഈ ലോകത്തിൽ സാധ്യതയുണ്ടെന്നല്ല, ദുഷ്ടനത് ചെയ്യും. പക്ഷെ നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. എന്താണ് തീരുമാനം? ഓ, ഞങ്ങളുടെ നാട്ടിലിങ്ങനെയാണ്, ഞങ്ങൾ രക്ഷപ്പെടത്തില്ല, ആ ദേശത്തൊക്കെ കടന്നാൽ ഞങ്ങൾ ജീവിക്കത്തില്ല. അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ലോകത്തിലെങ്ങും ജീവിക്കാൻ പറ്റിയല്ല. പിന്നെയോ, നമ്മുടെ ചുറ്റും കിടക്കുന്നത് ആരാണോ അവരുടെ ആരുടെയും ലൈഫ് സ്റ്റൈൽ നമ്മൾ കടമെടുക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഞാനീ പറയുന്നത്, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ സ്റ്റൈല്, ജീവിത നിലവാരം, ആരുടെ എന്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിത നിലവാരം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്നിനെ ഫോളോ ചെയ്തേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത്? വേദപുസ്തകത്തെയും കർത്താവിനെയും പത്രോസ് പറഞ്ഞ നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുക, കാൽച്ചുവടുകളെ പിന്തുടരുവാൻ. അത് ഫോളോ ചെയ്താൽ ജീവിതം അർത്ഥമില്ലാതാകില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തെ, കർത്താവിനെ, കർത്താവിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ പ്രമാണത്തെ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന കർക്കശമായ നിയമങ്ങളെ,
അത് നമുക്ക് ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. നമ്മുടെ കൂടെ അവരോട് കയറി വരും ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ, അർത്ഥമില്ലാത്തൊരു ജീവിതം മീനിങ്ലെസ്സായി പോയിന്ന് പറയാതിരിക്കാൻ നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവീക കൽപ്പനയെയും പിന്തുടരാം. ലോകക്കാരെ പിന്തുടരാതിരിക്കാം. പഴയ അറിവില്ലാത്ത മീനിങ് ഇല്ലാത്ത ഒരു കാര്യത്തെയും പിന്തുടരാതെ സത്യസന്ധമായ ദൈവത്തിൻ്റെ സനാതന വചനത്തെ പിന്തുടർന്ന് ജീവിതം അർത്ഥപൂർണമാക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമ്പെടുകയാണ്. പരിശുദ്ധദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ മനോഹര ഭൂമിയിൽ ബന്ധുക്കളും സ്വന്തക്കാരും പ്രാർത്ഥനക്കാരും ഇതുപോലെ വചനം നൽകിത്തരുന്ന ദൈവത്തെക്കുറിച്ച് ബോധം തരുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങളുള്ള ഒരുപാട് ക്രമീകരണങ്ങളുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് കുറേ കാലമായി വചനമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് അവസാനം ജീവിതം മീനിങ്ലെസ്സായി പോയിന്ന് വരാതിരിക്കേണ്ടതിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ പിന്തുടരേണ്ടതിനെ മാത്രം പിന്തുടർന്ന് ജീവിതം അർത്ഥസമ്പൂർണമാക്കാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യും. ഈ ജനത്തെ, ഇത് കേൾക്കുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ, വിവാഹ ജീവിതം, കുടുംബജീവിതം, കുഞ്ഞുങ്ങളെ വളർത്തിയത് എല്ലാം അർത്ഥപൂർണമായി തീരാൻ അവിടുന്ന് കനിയണമേ അപ്പാ. എന്നെയും അടിയൻ്റെ വചനം കേൾക്കുന്ന ഈ മക്കളെയും ഈ വിധത്തിൽ പൂർണ്ണമായി അർത്ഥപൂർണമായി ഒരു ജീവിതം വരും തലമുറയ്ക്ക് കാഴ്ചവെച്ച് അക്കരെ നാട്ടിൽ പോകാൻ ദൈവം സഹായിക്കണം. അർത്ഥപൂർണമായ ജീവിതത്തിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ.